Hello, welcome back to Swadcuisine Tasty Recipes. Yeah, Swapna, Rakesh. In the recipe, chocolate cake. In the number 5th, and the moon birthday, and the moon birthday, and the moon of the morning, very picky, very selective for the cake in the lake, but creamy at all a cake on the Angana Kaikila. Upon yan in the moon of the birthday cake prepared the chocolate cake, and the only flavor and Kaika or the chocolate water. പാദോണ്ട് ഇന്നലെ ചോക്ലേറ്റ് കേക്ക് മോന്റെ ബർത്ത്ഡേ കേക്ക് ആയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തു അപ്പോൾ ഞാൻ വിചാരിച്ചു വളരെ ഈസി ആയിട്ടൊരു കേക്കാണ് ഞാൻ ചെയ്തതും കാര്യം എനിക്ക് കുഞ്ഞുങ്ങൾക്കും ഫാമിലിക്കും ഒക്കെ വേണ്ടിയിട്ട് ഡിന്നർ പ്രിപ്പയർ ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കേക്ക് ഉണ്ടാക്കാൻ സമയം വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു ചോക്ലേറ്റ് കേക്കും പെട്ടെന്ന് ചെയ്തൊരു ഫ്രോസ്റ്റിങ്ങുമാണ് ഇന്നലെ ഞാൻ ചെയ്തിരുന്നത് ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്കാണ് വളരെ യമ്മിയും ടേസ്റ്റി ആയിട്ടൊരു ചോക്ലേറ്റ് കേക്കാണ് വളരെ സോഫ്റ്റ് ആയിട്ടൊരു കേക്കാണ് ബട്ട് ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടിലൊരു 3 to 4 minutes കൊണ്ട് നമുക്ക് ബാറ്റർ ഉണ്ടാക്കാം ബാക്കി ഒരു 35 to 40 minutes കൊണ്ട് കേക്ക് ബേക്ക് ചെയ്യാം ഒരു 10-15 minutes മാക്സിമം 20 മിനിറ്റ്സിനകത്ത് നമുക്ക് കേക്ക് ഫ്രോസ്റ്റിങ്ങും ചെയ്യാം അങ്ങനെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചോക്ലേറ്റ് കേക്ക് ബിഗിനേഴ്സിനൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു ചോക്ലേറ്റ് കേക്കാണ് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് പോലെ ഒത്തിരി നമ്മൾ എന്തുവാ ഡ്രൈ ഇൻഗ്രീഡിയൻസ് പ്രത്യേകം മിക്സ് ചെയ്തു വെറ്റ് ഇൻഗ്രീഡിയൻസ് പ്രത്യേകം മിക്സ് ചെയ്തു അങ്ങനത്തെ ഹെഡ് ഏക്സ് ഒന്നും ഈ കേക്കിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ കേക്കിൻ്റെ റെസിപ്പി തീരും വരേക്കും കാണും കേട്ടോ പിന്നെ ഒരു കാര്യം കൂടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻസിലിടുക അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ വായിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് പോസ്റ്റ് ചെയ്യാൻ നോക്കുക പിന്നെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നോക്കിയിട്ട് വരാം ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്ക് വളരെ ഈസി ആയിട്ട് വളരെ കുറഞ്ഞ സമയത്ത് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കിയാലോ ആദ്യം തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗളിൽ 100 gram അൺസോൾട്ടഡ് ബട്ടറാണ് റൂം ടെമ്പറേച്ചറിലിരുന്ന ബട്ടറും റൂം ടെമ്പറേച്ചറിലിരുന്ന 3 മുട്ടയും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഞാനിവിടെ മെഷറിങ്ങിന് വേണ്ടി 250 ml കപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതേ കപ്പിൽ 1¼ cup ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഗ്രാനുൾസ് ആയിട്ടുള്ള ഷുഗറാണ് നല്ല ക്രീമി ആവുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ പൗഡേർഡ് ഷുഗറും യൂസ് ചെയ്യാം കേട്ടോ നല്ല ക്രീമി ആയതിനു ശേഷം ഞാൻ 1 teaspoon വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 250 ml 2 cup മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് മൈദയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം 3/4 cup കൊക്കോ പൗഡറാണ് അൺസ്വീറ്റൻഡ് ആയിട്ടുള്ള കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം 1 teaspoon ബേക്കിംഗ് പൗഡറും 1 teaspoon ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വളരെ സ്ലോലി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഹാൻഡ് വിസ്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്കൊരു സ്പാറ്റില വെച്ച് വേണമെങ്കിലും മിക്സ് ചെയ്യാം കേട്ടോ ഞാൻ ഇലക്ട്രിക് മിക്സർ ഉപയോഗിച്ചിട്ടാണ് 2 കേക്കിൻ്റെ റെസിപ്പീസ് ഓൾറെഡി പോസ്റ്റ് ചെയ്തിരുന്നു ഗീ കേക്കും ബനാന കേക്കും അതിൻ്റെ റെസിപ്പീസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഇലക്ട്രിക് മിക്സർ ഒന്നും ഉപയോഗിക്കാതെ വെറും നമ്മുടെ ഹാൻഡ് വിസ്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ 1 cup വാം വാട്ടർ ഏളം ചൂടുള്ള ലൂക്ക് വാം വാട്ടറാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ സ്ലോലി തന്നെ മിക്സ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ഇനി ചേർത്ത് കൊടുക്കുന്നത് 1 teaspoon വിനീഗറാണ് വിനീഗറും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ഇതിലോട്ട് 1 pinch സോൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ സോൾട്ട് ആഡ് ചെയ്ത വീഡിയോ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി ഇപ്പം നമ്മുടെ ബാറ്ററൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് ബട്ടർ പേപ്പർ ലൈൻ ചെയ്ത് ഒരു ഹാർഡ് ഷേപ്പിലുള്ള കേക്ക് ടിന്നിലോട്ട് ഞാൻ പകർന്നു കൊടുക്കുകയാണ് ഞാൻ ഓൾറെഡി 180 degrees 15 minutes ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ഇനിയിപ്പോൾ നമ്മുടെ കേക്ക് ടിൻ വെക്കാൻ പോവുകയാണ് അതിനു മുമ്പേ നന്നായിട്ട് എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാനായിട്ട് നമുക്ക് കേക്ക് ടിൻ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഓവനിലോട്ട് വെച്ചിട്ട് 180 degrees 40 minutes നമുക്ക് നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കണം കേട്ടോ കേക്ക് ബേക്ക് ചെയ്യുന്ന ടൈമിൽ ഞാൻ വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് വിപ്പ് ചെയ്തെടുത്തു കേട്ടോ അപ്പോഴത്തേക്ക് കേക്ക് ബേക്കായി റെഡിയായി വന്നു വളരെ സോഫ്റ്റും ഫ്ലഫി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്കാണ് ഞാൻ ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കി അപ്പോൾ നന്നായിട്ട് ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കേക്കിനെ മിഡിൽ പോർഷൻ വെച്ച് കട്ട് ചെയ്ത് ഫ്രോസ്റ്റിങ്ങിന് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്
ചോക്ലേറ്റ് കേക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഫ്രോസ്റ്റ് ചെയ്യാം എന്നൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഉടൻ തന്നെ എൻ്റെ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതോടൊപ്പം അതും കൂടെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ കുറച്ചങ്ങ് ലെങ്തി ആയി പോകും. ഒരുപാട് വലിയ ലോങ് ലെങ്തി വീഡിയോ കാണാൻ എല്ലാവർക്കും മടിയാണ്. അപ്പം ചോക്ലേറ്റ് കേക്ക് ഫ്രോസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വളരെ യമ്മിയായിട്ടൊരു ചോക്ലേറ്റ് കേക്കാണ് ഇത്. എല്ലാവരും ഈ ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഞാൻ ഉടൻ തന്നെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.